എല്ലാവർക്കും ചിൽഡ്രൻസ് സ്പെഷ്യൽ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു ബോട്ടിലാട്ടായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ബോട്ടിലാട്ട് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ്, ഫെവിക്കോൾ, ടിഷ്യൂ പേപ്പർ, ബ്ലൂ അക്രിലിക് കളർ, പിന്നെ സൺഫ്ലവർ. ഈ സൺഫ്ലവർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് സർക്കിൾസ് എടുത്തിട്ടുണ്ട്, സിൽവർ സർക്കിൾസ് ആണ്. അപ്പം ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമില്ല കേട്ടോ, അത് ജസ്റ്റ് നമുക്ക് വേണമെന്ന് നോക്കിയതാണ്. പക്ഷെ ലാസ്റ്റ് ബാക്കി സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ തന്നെ സൂപ്പറായിരുന്നു. യെല്ലോ വൂളൻ ത്രെഡും വേണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ അധികം വൈകിക്കുന്നില്ല, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ബോട്ടിലിനെ ടിഷ്യൂ പേപ്പറും ഫെവിക്കോളും വെച്ച് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അറിയത്തില്ലാത്തവർക്ക് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അത് ഞങ്ങളൊന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതോടെ ഒന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബ്ലൂ ആക്രിലിക് കളർ വെച്ചും സ്പോഞ്ച് വെച്ചും ഇത് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, ഇങ്ങനെയൊന്ന് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കണ്ട് നമ്മൾ നല്ല കോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സൺഫ്ലവേഴ്സിനെ അവിടെ ഒന്ന് ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫെവിക്കോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം ഫെവിക്കോൾ കൊണ്ട് വെച്ച് പെട്ടെന്ന് ഒട്ടുമൊന്നുമില്ല. അപ്പം പുറകിൽ ഇതെങ്ങനെയാണ് ബേസ് ചെയ്തിട്ടായിരിക്കും അത് ഒട്ടുന്നത്. അപ്പം ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ക്വിക്ക് ഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗമ്മാണ്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൺഫ്ലവറിനെ ഒട്ടിക്കുന്നത്. കണ്ടോ, ഇതാണ് ക്വിക്ക് ഫിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് സൺഫ്ലവേഴ്സിനെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ക്വിക്ക് ഫിക്സ് അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഒട്ടിക്കുക. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞൊരു ഡെക്കറേഷനോടെ, അതായത് നമ്മുടെ ഈ ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് നമ്മൾ യെല്ലോ വൂളൻ ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഒരു ജസ്റ്റ് ഒരു ഇത്തിരിയോടെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിനി ഇതൊന്ന് നല്ലോണം ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നല്ലോണം തന്നെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് ഈ ഒരു ബോട്ടിലാട്ട് കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഒരു പുതിയ കിടിലും വീഡിയോയ്ക്ക് നമുക്ക് കാത്തിരിക്കാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.